വേഴ്സസ് ചൈന മത്സരം നമ്മൾ വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. സമനില വഴങ്ങിയിട്ടാണ് ഇന്ത്യ മടങ്ങുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരം എന്ന് തന്നെ പറയുന്നത്, കാരണം അതായത് നമ്മുടെ ഈ ജനറേഷനിലൂടെയാണ് ഇന്ത്യ ഈ കളി നടത്തിയിരിക്കുന്നത്. കാരണം നമുക്ക് കാണാനായിട്ട് സാധിച്ചു, ഒരുപാട് പേർ കണ്ടിട്ടുണ്ടാവും, അതായത് അവർ അങ്ങനെ കുറച്ച് പ്രായമുള്ളവരൊക്കെ നമ്മുടെ ഈ കളി ഇന്ത്യ വേഴ്സസ് ചൈന മത്സരം കണ്ടിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. അവർ ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇന്ത്യ വേഴ്സസ് ചൈന മത്സരമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ 18-ാമത്തെ മത്സരമാണ് ചൈനയുമായിട്ട് ഏറ്റുമുട്ടുന്നത്. എന്നാൽ 18 തവണയും ഇന്ത്യ ചൈനയെ ബീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു റെക്കോർഡ് കൂടിയിട്ടാണ് ഇപ്പോഴും നിലനിന്നു പോകുന്നത്. കാരണം ഒരു 21 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ വീണ്ടും ചൈനയുമായി ഏറ്റുമുട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ ഇന്ത്യ ചൈന മത്സരം ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുകയായിരുന്നു. 2-1 പരാജയമായിരുന്നു. ബൈജു ബൂട്ടിയുടെ ഒറ്റ ഗോളിലായിരുന്നു കാര്യങ്ങളൊക്കെ നീങ്ങി നിന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇന്ത്യ ചൈന മത്സരം, അതായത് ഈ ഒരു മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, വളരെ ലക്കിയസ്റ്റ് ടീമായിട്ടാണ് ഇന്ന് ഇന്ത്യ ഇറങ്ങിയിരിക്കുന്നത്. കാരണം വളരെ വളരെ മനോഹരമായിട്ടുള്ള അവസരങ്ങൾ ചൈന ക്രിയേറ്റ് ചെയ്തിരുന്നു, പക്ഷെ ഒന്നും ഗോൾ നേടാനായിട്ട് ചൈനക്ക് സാധിച്ചില്ല. നിർഭാഗ്യ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നത്. പിന്നെ ഗുർപ്രീത് സിംഗ് സന്ധു എന്ന് പറയുന്ന ഗോൾ കീപ്പർ, ഒരു ബിഗ് സല്യൂട്ട് തന്നെ അദ്ദേഹത്തിന് കൊടുക്കണം. വളരെ കട്ട എഫേർട്ട് എത്രത്തോളം എടുക്കാൻ ഒരു ഗോൾ കീപ്പർക്ക് സാധിക്കുമോ അത് ഫുള്ളും അദ്ദേഹം എടുത്തിട്ടുണ്ട് ഈ മത്സരത്തിൽ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പർ എന്ന് പറയുന്നത് ഗുർപ്രീത് സിംഗ് സന്ധു എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പർ തന്നെയാണ്. വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ്. തീർച്ചയായിട്ടും ഇദ്ദേഹം ഈ മത്സരത്തോടുകൂടി ഒരുപാട് ക്ലബുകളുമായിട്ട് കരാറിടാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. സെക്കൻഡ് ഹാഫിൽ ഗോളിന്റെ തൊട്ട് തൊട്ടില്ല എന്നുള്ള ലെവലിലേക്ക് ചൈന നീങ്ങിയെങ്കിൽ കൂടി ഒന്നും സാധിക്കാതെ അതിനെയൊക്കെ തട്ടി മാറ്റാൻ ഗുർപ്രീത് സിംഗ് സന്ധു എന്ന് പറയുന്ന ഈ താരത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഫോർവേഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ കാര്യമായിട്ട് ഒന്നും പറയാനില്ല. കാരണം ബോൾ എത്തിച്ചു കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് തന്നെ വളരെ തുച്ഛം അറ്റംപ്റ്റുകൾ മാത്രമാണ് അവിടെ സാധിച്ചത്. ആദ്യ ഹാഫിനേക്കാൾ 2-ാം ഹാഫിൽ കുറച്ച് നല്ല അഗ്രസീവായിട്ട് കളിച്ചു എന്ന് പറയാം. പക്ഷെ 2-ാം ഹാഫിൽ ഒരുപാട് അറ്റാക്കുകൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് വന്നു, ഒരുപാട് കോർണറുകൾ ചൈനയ്ക്ക് വന്നു. എല്ലാ കോർണറും വളരെ ഡേഞ്ചറസ് ആക്കി മാറ്റാൻ ചൈനയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഒരു കോർണർ പോലും വേസ്റ്റ് ചെയ്യാൻ ചൈനയ്ക്ക് സാധിച്ചില്ല. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള അറ്റാക്കുകളാണ് ചൈന നടത്തിയത്. 2 തവണ നമ്മുടെ ക്ലോസ് ബാറിലൊക്കെ തട്ടി തിരിച്ചു പോയൊരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. പിന്നീട് ഗോൾ ലൈൻ സേവ്, അതായത് ഗോൾ ലൈൻ സേവ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് മുട്ടിയിട്ട് കഴിഞ്ഞാൽ ഗോൾ ആകും എന്നുള്ള അവസ്ഥയിൽ ഗുർപ്രീത് സിംഗ് സന്ധു ഗോൾ പോസ്റ്റിന് ഉള്ളിലേക്ക് വീണിട്ട് അടക്കം അദ്ദേഹത്തിന്റെ കാലുകൾ കൊണ്ട് അതിനെ തട്ടി മാറ്റി അവസാനം ജയജയ വന്ന് അത് എടുത്തിട്ട് പോകുന്ന ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. വളരെ മുന്നേറാനുള്ള ഒരു സാധ്യത തന്നെയുണ്ട് ഇന്ത്യക്ക്. കാരണം ഇപ്പോൾ ലോക നിലവാരത്തിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് നിൽക്കുന്ന ഒരു ടീമിലൊന്നാണ് ചൈന. ആ ടീമിനെ ഒരു സമനിലയിൽ തളയ്ക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. വളരെ എഫേർട്ട് എടുത്ത് തന്നെയാണ് പറയുന്നത്. ഡിഫൻസിലും മിഡ്ഫീൽഡിലും ഇന്ത്യ നല്ല രീതിയിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഫോർവേഡിൽ കൂടി കുറച്ചുകൂടെ ഇംപ്രൂവ് ആയി കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ടീം വളരെ മനോഹരമായിട്ട് സാധിക്കും. അവസാനം 94-ാം മിനിറ്റിൽ ഫറൂഖ് ചൗധരിക്ക് ഒരു മനോഹരമായിട്ടൊരു പാസ് ലഭിക്കുക, അതൊന്ന് ഗോളിലേക്ക് നെയ്സായി കൺവേർട്ട് ചെയ്യേണ്ട ഒരു സന്ദർഭം നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. പക്ഷെ അവസാന നിമിഷം ആ ടിപ്പ് തെറ്റി ഗോൾ കീപ്പർ തടുത്തിട്ട ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. വീണ്ടും അവസാന നിമിഷം ചൈനയുടെ ഭാഗത്തു നിന്ന് അറ്റാക്കുകൾ വന്നു, പക്ഷെ ഒക്കെ ഗുർപ്രീത് സിംഗ് സന്ധു എന്ന് പറയുന്ന ഒരു കട്ട ഗോൾ കീപ്പറിന്റെ കൈകൾ കൊണ്ട് തടുത്തിട്ടു എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ബിഗ് സല്യൂട്ട് തന്നെ അദ്ദേഹത്തിന് കൊടുക്കണം. മറ്റൊന്നും ഗുർപ്രീത് സിംഗിനെ എങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം വളരെ ചാടിയും മറിഞ്ഞും ഒക്കെ അദ്ദേഹം എങ്ങനെ ഒരു ഗോൾ കീപ്പർ ഇരിക്കണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം നമുക്ക് ഇന്ത്യൻ ഗോൾ കീപ്പറായ ഗുർപ്രീത് സിംഗിന് കാണാനായിട്ട് സാധിച്ചിരുന്നു. കമ്പാരിറ്റീവ്ലി ചൈനീസ് ഗോൾ കീപ്പറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ മുകളിലാണ് ഗുർപ്രീത് സിംഗ് സന്ധു എന്ന് പറയുന്ന ഈ ഒരു ഗോൾ കീപ്പർ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ ISL കളിയിൽ ബാംഗ്ലൂരു FC എന്ന് പറയുന്ന ടീമിന്റെ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ഗുർപ്രീത് സിംഗ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഹൈറ്റ് അതെ വളരെ അഡ്വാൻറ്റേജ് ആണ്. ആ ഒരു താരം തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന ഒരു താരം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ മറികടന്ന് ഗോളാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട് എന്നുള്ളതും യാതൊരു സംശയമില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്ത്യ ചൈന മത്സരം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വീണ്ടും ISL തിരിച്ചു വരാം 19-ാം തീയതിയുള്ള അടുത്ത മത്സരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസമായി ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി പറയാൻ മറന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിലൂടെ എനിക്ക് കുറച്ച് വീഡിയോസ്, അതായത് ചൈന മത്സരത്തിന്റെ ഹൈലൈറ്റ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് പേർ റെക്കമെൻഡ് ചെയ്തിരുന്നു, പക്ഷെ അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ പൂട്ടി വീട്ടിൽ ഇരിക്കേണ്ടി വരും. കാരണം കോപ്പിറൈറ്റ് എന്നുള്ള ഒരു ചെറിയ ഇഷ്യൂ നമ്മുടെ യൂട്യൂബിൽ ഉണ്ട്. ചെറിയ ഇഷ്യൂ അല്ല, വലിയ ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും മുതിരാതെ നിൽക്കുന്നത്. അപ്പോ ബൈ.